കരയണം. വീട്ടിൽ കൊച്ചാ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ച് കഥക് തുടങ്ങി ചവിട്ടി കയറി ഓടി അങ്ങോട്ട് വന്ന് അമ്മയുടെ കരയിലോട്ട് എങ്ങനെ ധ്യാനം കൂടി തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നു കഴിഞ്ഞ് എന്നോട് ഈ റേറോം ഒരു എട്ട് പേരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ ചെല്ലാൻ പോകും. അപ്പൊ ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞു നിങ്ങളായിരുന്നു ധ്യാനം കൂടി ചോദല്ലോ, അവിടെ പോയി പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ നെല്ലിപ്പാറ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്, പുറകിൽ പോയിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ധേറോ തീരുമ്പോൾ ഒരു അവരെല്ലാവരും കൂടെ എട്ട് പേരുണ്ട്, അവരെല്ലാവരും കൂടെ കൂടി തല കൈവച്ചെന്ന് പറഞ്ഞു, കർത്താവെ ഞാൻ നിന്റെ പ്രിയപ്പെട്ട മകനെ വന്നിരിക്കുന്നു, ഇവനോട് കരുണ തോന്നണേ, സ്നേഹം തോന്നണേ എന്നൊക്കെ പറഞ്ഞു. ഇവരെ പ്രാർത്ഥിക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പ്രിയപ്പെട്ട വേറെന്നൊക്കെ പറയുമ്പോൾ ആർക്കും വേണ്ടാത്തവനെ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോംബെ വെച്ചുണ്ട്, ലോകത്തിൽ ആർക്കും അറിയത്തില്ല അതൊരു കാര്യം ഈ ഇദ്ദേഹനോട് ചോദിക്കാം. ഈ ചോദിക്കേ ഞാനൊരു ഒറ്റ കാഴ്ചയാണ് അവിടെ കിടന്ന്, എൻ്റെ കർത്താവെ ഞാൻ ഭാവി എന്ന് പറയും, ഞാൻ എൻ്റെ സകല പാപങ്ങൾ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് പറഞ്ഞ് കാറി ഒന്നര മണിക്കൂർ കിടന്ന് കരഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിലും ചേച്ചിക്ക് സൗഖ്യമൊന്നും സംഭവിച്ചിട്ടില്ല, അതേ അവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ പറഞ്ഞു വരുന്നതാണ്. അങ്ങനെ കരഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊടുക്കുന്ന തുള്ളിച്ചാടുവാണ്. എന്താ പറഞ്ഞാൽ എൻ്റെ പാപങ്ങൾ മുഴുവൻ കർത്താവ് അങ്ങോട്ട് മാറ്റി എന്നുള്ളൊരു തോന്നല. ഞാൻ അവിടെ നിന്ന് നടന്ന് നേരം വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ ഒരു കിലോമീറ്റർ മിച്ചമുണ്ട്, നടന്നു വരുമ്പോൾ പതിര് പോലെ നടന്ന് വീട്ടിൽ വരുന്നത്. അപ്പോൾ 7 മണിയായിരുന്നു വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഇവിടെ കിടക്കുവാണല്ലോ, ഞാൻ ഇവളോട് ഇവിടെ കട്ടിലെ വന്നിരുന്നുണ്ട്. ഇവളോട് ഞാനിങ്ങനെ ഈ സന്തോഷവും ഈ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ പങ്കുവെക്കുക. പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ലോകം വിട്ടു. ഇവളെന്നെ വിളിച്ചിട്ടൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഈ ലോകം വിട്ടുപോയി. ഞാനൊരു സ്ഥലത്ത് ഒരു കൈലി കൊടുത്ത് ഒരു തോർത്തും തുളയിലിട്ട് ഒരു സ്ട്രൈറ്റ് റോഡിൽ നിൽക്കുന്നതായിട്ട്, അത് മെറ്റിലിട്ട് റോഡ് രണ്ട് വശം കെട്ടി റോഡിൽ നിൽക്കുന്നതായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉള്ള ഒരു മേഘം ഇങ്ങനെ ഇറങ്ങി വന്നു, ഈ ഇറങ്ങി വന്ന് ഈ മേഘത്തിനകത്ത് ഒരു കൈ ഒരു ചുരുള് പിടിച്ചൊരു കൈ മാത്രം ഇറങ്ങി വന്നിട്ട് ഒരു സ്വരം ഞാൻ ആ മേഘത്തിനകത്തൊന്ന് കേട്ടു, മോനെ ഇതും കൊണ്ട് നീ പോവുക എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ കർത്താവ് പറഞ്ഞിട്ടടുത്ത് എന്നാ ഒരുങ്ങനെ കയ്യിൽ എന്ന് പറയുന്നത് പറഞ്ഞ് ഞാനിത് ഇങ്ങനെ മേടിച്ച് കഷത്തി വെച്ചിട്ട് കയറ്റി മടക്കി കുത്തി തലൊരു കെട്ടും കെട്ടി ആ ഒറ്റ വീലാണ് നേരം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു 100 കിലോമീറ്റർ വേണ്ട കാണാൻ പോലെ അത്ര സ്ട്രെയിറ്റ് ആണ് റോഡ്. അങ്ങനെ ചെന്ന് ഞാനൊരു പാലത്തിന്റെ അടുത്ത് ചെന്നു, അങ്ങനെ ഞാൻ കാണുവാണ് ഇങ്ങനെ ആ പാലത്തെ കാലം കൊണ്ട് എടുത്ത് നോക്കുകൊണ്ട് അപ്പുറത്തൊരു മലയുണ്ട്. ആ മലയിലേക്ക് പാലം ഞാൻ ഇങ്ങനെ മുട്ടിരിക്കുക. അപ്പൊ ഈ ഇതാരോട് കാലെടുത്ത് വെക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് ആ അവിടെ ഈ മല തുരന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന മിഷൻസ് എല്ലാം കൂടെ വട്ടത്തിൽ കറങ്ങി പാഞ്ഞു ഇങ്ങനെ വരുവാണ്. ഇപ്പോഴാണ് ഒക്കെ അതിൻ്റെ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുള്ളൂ. അപ്പം പാഞ്ഞിഞ്ഞു വന്നു, ഒരു സ്ത്രീയുടെ സ്വരം ഞാൻ കേട്ടു, കർത്താവെ ഈ രക്തം ഇവിടെ വീഴരുത്. ഞാൻ തിരിച്ചോട്ടി ഓടും, തിരിച്ചോടി പഴയ സ്ഥലത്ത് വരുന്നു. ഈ മേഘവും കഴിയും അവിടെ എന്നെ കാത്തു പോകണം. ആ മേഘത്തിനകത്തു നിന്ന് ഒരു സ്വരം കേട്ടു, മോനെ ഞാൻ പറഞ്ഞു വിടുന്നിടത്ത് ഒരുങ്ങി പോകണം, ഒരുങ്ങാതെ പോകരുതെന്ന് പറയും. ഞാൻ കണ്ടില്ല ഇവളുടെ അടുത്തായി. അപ്പം വേർത്ത് കുളിച്ചു, സെക്കൻഡ് വെച്ച് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി, പക്ഷെ സമയം കുറെ പിടിച്ചു. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ വികാരിച്ചൻ, അന്നത്തെ വികാരിച്ചൻ ആരാണെന്ന് ചോദിച്ചാൽ മാണിക്കത്താഴ അച്ഛന വല്യച്ഛനാണ്. വല്യച്ഛൻ അങ്ങനെ ഈ നവീകരണത്തോടൊന്നും വലിയ താല്പര്യമൊന്നുണ്ടായിരുന്നല്ലായിരുന്നു, പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ പള്ളിയിലെ കാര്യത്തിലെല്ലാം ചെയ്യുന്നതും ഇന്നാലേജ് എന്ന് പറയുന്ന ആളാണ്. അച്ഛനാണ് എന്നോട് പറയുന്ന, മോനെ നീ തുടങ്ങിക്കോ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിക്കോളാം. അങ്ങനെ ആദ്യത്തെ 5 പേരെയും വെച്ച് ഞാൻ അച്ഛൻ്റെ മുറിക്കാത്തിരുന്നാണ് തുടങ്ങുന്നത്. ഇനി ഇന്ന് വരെ ഞാൻ നിർത്തിയിട്ടില്ല, ഈ ഇത്രയും വർഷങ്ങളായിട്ട്. അതായത് അവിടെ തുടങ്ങി അത് 300 പേരായിട്ട് വന്നു ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് ഞങ്ങൾ പള്ളിയിൽ. ചാച്ചൻ എന്നെ കൊള്ളുകരാത്തവൻ എന്ന് വിളിച്ചപ്പോൾ അത് ഈശോ പിൽക്കാലത്ത് അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ആത്മീയതയിലേക്ക് വന്നതിന് ശേഷവും ബ്രദറിന് അങ്ങനെ എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കർത്താവ് എന്താണ് തന്നിട്ടുള്ളത്? ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ മറന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ വചനമാണ് എന്നെ സ്വാധീനിച്ചത്. ആ വചനം ഇതായിരുന്നു, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും ബഹുമാനിയനുമാണ്. വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല, അതിന്റെ കോട്ടേഷൻ ഒന്നും എന്റെ പ്രശ്നമല്ല. അപ്പം നീ എനിക്ക് അമൂല്യൻ എന്നുള്ള വാക്ക് വന്നപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരുത്തനോട് ദൈവത്തിന്റെ വചനം പറയാണ് നീ എനിക്ക് അമൂല്യനാണ് എന്ന്. വേറൊന്ന് ചിന്തിച്ചു നോക്കി, അമൂല്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മൂല്യം നിർണ്ണയിക്കാൻ പറ്റാത്തതല്ല. ദൈവത്തിന് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് പ്രിയപ്പെട്ടവനല്ല മൂല്യം നിർണ്ണയിക്കാൻ പറ്റാതെ. ഞാനപ്പോ അന്ന് ചിന്തിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്,
ഒരു ഫിംഗർ പ്രിന്റ് ഗവൺമെന്റ് പോലും തീരുമാനിക്കാതെ ലോകത്തിൽ അതുവരെ ആരും ജനിച്ചിട്ടില്ല, ഇനിയോട് ജനിക്കാനും പോകുന്നില്ലാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ അത്രയും കൃത്യമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ദൈവം. ഞാൻ അന്ന് ഇന്ന് എനിക്ക് ജനത്തോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും സങ്കടപ്പെട്ട് ആർക്കും വേണ്ടാത്തവനായി ഈ ലോകത്ത് ജീവിക്കുന്നതിന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ എനിക്ക് അമൂല്യനാണെന്ന് കർത്താവായ ദൈവം നിന്നോട് പറയുന്നുണ്ടെങ്കിൽ നീ മൂല്യം നിർണ്ണയിക്കാൻ പറ്റാത്തവനും വില നിർണ്ണയിക്കാൻ പറ്റാത്തവനായതുകൊണ്ടാണ്. കാരണം നിന്നെ പോലൊരുത്തിനെ ലോകത്തിൽ ഇതുവരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരിക, ഇപ്പൊ ഒരു വേദനിച്ചു വരുന്ന ഒരാളോട് ഈ ഒരു അവസ്ഥയിൽ കടന്നു വന്നതുകൊണ്ട് ബ്രദറിന് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും. തകർന്ന ഒരു മനുഷ്യനോടാണ് ഞാൻ ഇഷ്ടം. ഇപ്പൊ ഞാൻ ഈ വചനത്തിന്റെ മൂന്ന് വാക്കുകളാണ് അവിടെ വന്നത്. ഒന്ന് അമൂല്യൻ, പ്രിയങ്കരൻ, ആർക്കും വേണ്ടാത്ത ഒരുത്തിനെ ദൈവം പറയാതെ നീ എനിക്ക് പ്രിയങ്കരനാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നീ എനിക്ക് ബഹുമാനിയൻ. ശ്രദ്ധിച്ചു നോക്കിയേ, അതായത് ഇന്ന് എനിക്കറിയാം ദൈവം എന്നെ ബഹുമാനിക്കുന്നു. ലോകത്തിൽ ആരും എന്നെ ബഹുമാനിച്ചില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ദൈവം, സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്നെ ബഹുമാനിക്കുന്നു. ആരെയാ, ഒന്നിനും കൊള്ളാത്ത എന്നെ, ഒന്നിനും വേണ്ട, ആർക്കും വേണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നെ, അതാണ് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഏക വചനം. എവിടെയൊക്കെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറയാമോ? ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സുവിശേഷ പ്രഘോഷണം തുടങ്ങി. അത് റേറോം പള്ളിയിലാണ് തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട ഫാദർ ആലൻ കോട്ടച്ചന്റെ, ഞങ്ങളൊക്കെ ഒഡീഷ വിളിക്കും, ആ അച്ഛന്റെ നേതൃത്വത്തിൽ അച്ഛനാണ് അവിടെ. ഞങ്ങൾ ഒന്നിച്ചൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ വിചാരിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹമാണ് എനിക്കൊരു വൺ ഡേ പ്രോഗ്രാം. ഞാനാണ് ക്ലാസ് എടുക്കുന്ന പറയുമ്പോൾ നേരവും നെല്ലിപ്പാറ പള്ളിയിൽ നിന്ന് നേരം ഭയങ്കര പള്ളി നിറച്ച് ജനമുണ്ടായിരുന്നു, പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ അത് തുടക്കമായിരുന്നു. പിന്നീട് ഞങ്ങൾ 12 വർഷം ക്രിസ്ത്യൻ ധ്യാനമാക്കി. ഈ ക്രിസ്ത്യൻ ധ്യാനം എവിടെയാണ് നടത്തിയത്? ഈ ഞങ്ങൾ ഈ തലശ്ശേരി രൂപതയിലെ മിക്കവാറും പള്ളികളിൽ ക്രിസ്ത്യൻ ധ്യാനം നടത്തി, അന്നത്തെ കാലം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ ധ്യാനം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു അച്ഛനോട് പറഞ്ഞു, ഇത്രയും പ്രായം, അന്നേരത്തിന് പ്രായമായി വരുമല്ലേ, ആ ഇനിയിപ്പം ജോസിയാണ്ട് ചാടാനും വരും, വലിയവരുടെ ധ്യാനത്തിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ വലിയവരുടെ ധ്യാനത്തിലേക്ക് വന്നു. പിന്നെ കെ എസ് ഡിയിലേക്ക്, പിന്നെ അതായത് എം ആ ഓസിലെ കെരിക്മ മിനിസ്ട്രിയിൽ ഞാനൊരു 4.5 വർഷം കെരിക്മ മിനിസ്ട്രിയുടെ മെമ്പറായിരുന്നു. അന്ന് കെരിക്മ ധ്യാനത്തിന്റെ ചാർജ് എനിക്കായിരുന്നു. എന്താണ് ഈ കെരിക്മ ധ്യാനം എന്ന് പറയുന്നത്? കെരിക്മ എന്ന് പറഞ്ഞാൽ, കെരിക്മ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പ്രാഥമിക സുവിശേഷ പ്രഘോഷണ ട്രെയിനിങ് എന്നൊക്കെയാണ് ഞങ്ങൾ അതിന് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും വിളിച്ചു പറയുക യേശു രക്ഷകനാണ്. പിന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ വിളിച്ചു പറയുക. അപ്പൊ കെരിക്മ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ബഹുമാനപ്പെട്ട ഫാദർ ജസ്റ്റിസ് പോൾ പഴയ യേശുവാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു കുറേ നാളുകൾ ഞങ്ങൾ ഒന്നിച്ച് ധ്യാനിപ്പിച്ചു. അത് ബെൽഗാമിലെ പല കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ധ്യാനിപ്പിച്ചു. ആത്മീയ ഷെയറിങ്ങിന്, ഒരു ആത്മീയ ദൈവ പൈതലിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകമാണ് ആത്മീയ ഷെയറിങ്ങിലൂടെ. എന്താണ് അനുഭവപ്പെടുന്നത്? ആ വ്യക്തിയെ ഒരു കുംഭസാരത്തിന് അതിലൂടെ ഒരുക്കാനായിട്ട് ഒരു ആത്മീയ ഷെയറിങ്ങിലിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പൊ ആത്മീയ ഷെയറിംഗ് എന്ന് പറയുന്നത്, ഞാൻ ചിന്തിക്കുന്ന ഈശോ ചെയ്ത ഒരു ആത്മീയ ഷെയറിംഗ് ഉണ്ട്. അതായത് നഥാനയിൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരെന്ന് പറഞ്ഞു. അപ്പൊ അത് ചോദിക്കുകയാണ്, എന്നെ എങ്ങനെ മനസ്സിലായത്? അപ്പൊ ഈശോ പറയുന്ന ഒരു കാര്യമാണ്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പം എന്നെ കാണുന്ന ഒരു ദൈവം എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലേക്ക് വരികയാണ്. ആ പിന്നെ അവൻ യേശുവിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ശരിക്കും ഒരു ആത്മീയ ഷെയറിങ്ങിലൂടെ നടക്കേണ്ടത്. ഷെയറിങ്ങിന് വേണ്ടിയിട്ട് വരുമ്പം അവനെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് അവനെ നമ്മൾ നയിക്കണം. അതായത് യേശുവിനോടൊപ്പം പോകുന്ന ഒരു വ്യക്തിയാക്കി അവനെ മാറ്റണം. യേശു ആരാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെയും ഒക്കെ. ഇപ്പൊ ഒരു കാരണം, നമ്മൾ ചിലപ്പം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി എന്നെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരു കൈതച്ചക്ക കാണിച്ചിരുന്നു. അപ്പൊ ഈ കൈതച്ചക്ക കാണിച്ചിരുമ്പോൾ ഞാൻ ചോദിച്ചത്, നമ്മളെ കൈതച്ചക്ക കാണിച്ചിരുന്നത്? അപ്പം അവൾ പറഞ്ഞു, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ അപ്പനോടും അമ്മയോടും ഒക്കെ ഭയങ്കര വെറുപ്പാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ മോളൊരു കാര്യം ചെയ്യും, മോൾ പുറത്തേക്ക് അമ്മയെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. ഇപ്പൊ അമ്മ എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ അമ്മ എന്നോട് വന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു, ഇതാരാ ഇതെന്നെ കൈതച്ചക്ക? അപ്പൊ അവള് പറഞ്ഞു, എന്റെ കൊച്ച്, ഞാനിവിടെ കല്യാണം കഴിച്ചു പോകുന്നതിന്റെ പിറ്റേ ദിവസം ഗർഭിണിയായതറിയാം. അപ്പൊ ഞാൻ എന്റെ വയറ്റിൽ നീ കൊച്ചിനെ ഒന്ന് കളയണം 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 എന്ന് മാത്രമേ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്റെ ഭർത്താവിന് കൂട്ടുകാരുടെ അടുത്ത് പിടിച്ചു നിൽക്കണ്ടേ? അപ്പൊ അത് കാരണം ഈ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് ഈ കൊച്ചിനെ കളയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു.
ആ കൊച്ചിനെ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളെ കാണുന്നത് കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, ആന്തരിക സ്വർഗ്ഗങ്ങളിൽ പ്രാർത്ഥിക്കുക, അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കര ഇവളൊന്ന് പൊട്ടിക്കരവണം, വീട്ടിലേക്ക് കൊച്ചാ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചു കഥകൾ തുറങ്ങി ചവിട്ടി കയറി ഊട്ടി അങ്ങോട്ട് വന്ന് അമ്മയുടെ കാലയോടെ കൊണ്ടു. അമ്മ പറയാം, ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ കാലയിൽ വീഴാനോ അല്ലെ എന്നോട് സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞില്ല. അവിടെ ഒരു സൗഖ്യം നടന്നു. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ആ പെൺകുട്ടി പിന്നെ യേശു എന്ന് പറഞ്ഞാൽ അവള് ജീവൻ കളയുന്നു. അതുപോലെ ആ അമ്മയും ആ വ്യക്തി അനുഭവിച്ചിരുന്ന ആന്തരിക മുറിവുകളിൽ നിന്ന് അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ഈശോ സൗഖ്യമാക്കി, നമ്മളെ അതിന് ഉപകരണമാക്കുകയാണ്. അതൊരു വലിയൊരു ഒരു സംഭവമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് ബ്രദറിനെ ആത്മീയതയിലേക്ക് നയിച്ച വ്യക്തികളുണ്ടാവില്ല ആരെങ്കിലുമൊക്കെ, അങ്ങനെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? എന്നെ ആത്മീയമായിട്ട് വളർത്താൻ വേണ്ട ബഹുമാനപ്പെട്ട ആലങ്കോട്ടച്ചൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ കാപ്പിൽ ജോസിയത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം കാപ്പിൽ ജോസിയത് എൻ്റെ എൽഡറാണ്. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയിട്ട്. ഒരു ആത്മീയ വ്യക്തിയുടെ വളർച്ചയ്ക്ക് എൽഡറിങ്ങും ഫാസ്റ്ററിങ്ങും അത്യാവശ്യമാണല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ പറഞ്ഞു